ഹലോ മലോസ് നമുക്ക് കുറച്ച് ഫ്രഷ് തേൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ എടുത്തേന്നുള്ളത് നോക്കാം തേൻ എടുക്കണം താതമരം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കുറച്ച് തേൻ വേണം എവിടുന്ന് എടുക്കണേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ 6 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ തരാമെന്ന് പറഞ്ഞു മാവുമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറഞ്ഞു ദേ ഇതാണ് നാളെ എടുക്കാൻ പോകുന്ന തേനീച്ചക്കൂടുന്ന് തേനെടുക്കാനുള്ള ദാദയുടെ പ്ലാനുകളും മോഡസ് ഓപ്പറാണ്ടിയാണ് കേട്ടോ എനിക്ക് വിവരിച്ച് തരണത് ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഇവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല സേഫ് ആണെന്നാണ് ആള് പറഞ്ഞത് ആര്യവേപ്പിൻ്റെ അലയുടെ ഉള്ളിൽ വൈക്കോല് കെട്ടിയിട്ട് അതിൽ തീ പിടിപ്പിച്ചിട്ടാണ് അവർ പുകയ്ക്കണം കേട്ടോ അവർ രണ്ടുപേരായിട്ടാണ് വന്നത് അപ്പൊ ഒരു ചേട്ടൻ മുകളിലേക്ക് കയറിയിട്ട് അവർ തീ പിടിപ്പിക്കാൻ തുടങ്ങി ഇവര് ഡെയിലി ഇത് തന്നെ ചെയ്യണ കാരണം കൊണ്ടായിരിക്കാം പെട്ടെന്നാണ് ആ ചേട്ടൻ മരത്തിന്റെ മുകളിൽ പൊത്തി പിടിച്ച് കയറിയത് പെട്ടെന്ന് തന്നെ തീ ഇടാനും തുടങ്ങി ഒരു 3 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ എല്ലാ തേനീച്ചേനും പുറത്തു ചാടിക്കാൻ വേണ്ടിട്ട് ആദ്യം ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട ഇവിടെ തന്നെ നിന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തീ ഇട്ട് തുടങ്ങിയപ്പോ തേനീച്ചകള് കൂട്ടായിട്ടാണ് വന്നത് അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞു മാറി പോയിക്കോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെലപ്പോ അവര് കുത്തുന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തിട്ടോ സേഫ് ആയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് നിന്ന് നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ആ തേനീച്ചയുടെ മുഴുവനായിട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവർ കട്ട് ചെയ്തെടുത്തത് അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചെയ്യണേന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ബാക്കിയുള്ളതിലൊന്നും തേനില്ല അതുകൊണ്ട് ചെറിയൊരു പോഷൻ മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ പിന്നെ അവർക്ക് കൂടുണ്ടാക്കാൻ കുറേ ടൈം ഉണ്ടാവും അധികം അവർക്ക് പണിയെടുക്കേണ്ടി വരില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് തേനെടുക്കണത് മൊത്തമായിട്ട് ഇതുവരെ എടുക്കാറില്ല കുറച്ച് ഭാഗം മാത്രമാണ് എടുക്കാറ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ അവർ പിന്നെയും വന്നിട്ട് തേനെടുക്കും ഇപ്പം ഈ ഒരു തേനീച്ച കൂടാണെങ്കിലും 2 മാസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് കംപ്ലീറ്റ് ആയത് ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്നിട്ട് വന്നതാണ് തേൻ കുടിക്കാൻ വേണ്ടിയിട്ടും തേനീച്ചേനെ കാണാനും കുറച്ച് കഴിഞ്ഞപ്പോൾ തേനൊക്കെ എടുത്ത് ബക്കറ്റിക്കായിട്ട് ദാതെത്തി അതിൽ എല്ലാറ്റിലും തേനൊന്നും ഉണ്ടായിരുന്നില്ല കുറേയൊക്കെ വാക്സ് മാത്രമായിരുന്നു अभी इतना है इतना है अभी नहीं नहीं ओ अभी कट किया आदिले मधु ले ना अंडा वाला बारे में वेल्लम मुड़ कर इधर कहने का मत जो हाँ इधर एक्स वाला मतलब कट टीला साना मतलब इधर आगे ड्राई है इतना साना तो सर बता ड्राई है मम्मू ड्राई है ആള് നന്നായി കയ്യൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ തേനൊക്കെ പിഴിഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫ്രഷ് തേന് കഴിക്കണത് നല്ല കട്ടിയുള്ള തേനാണ് നല്ല മധുരമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പുളിപ്പും ഉണ്ട് പിന്നെ ആ പുകച്ചോണ്ടായിരിക്കണം ഒരു ചെറിയൊരു പുകമണം ഉണ്ട് ആള് ഈ കൂടൊടുക്കനെ ഞെക്കി പിഴിഞ്ഞിട്ടാട്ടോ ഇന്ന് തേനെടുക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ തേനെടുക്കണ ആൾക്കാരെ കാണുന്നതും തേനെടുക്കണത് കാണുന്നതും ഈ ടി വിയിലൊക്കെ ഡിസ്കവറി ചാനലിൽ വരുമ്പോൾ അങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഒരു പ്ലേറ്റ് എടുത്തോ അതിൻ്റെ ഉള്ളില് ഫുള്ള് നിറഞ്ഞിരിക്കുക ആ ബക്കറ്റ് കൊടുത്തപ്പോ തൊട്ട് ഞാൻ അതിനെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു കേട്ടോ എനിക്കത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ തേനായിട്ട് കഴിക്കണതിന് മുമ്പ് കൂടെ കൊടുക്കണ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ദാദ തന്നു അത് ഞാൻ ആദ്യമായിട്ടോ ഇത്രയും ഫ്രഷ് കഴിക്കണം ഈ ഒരു പ്രോസസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല നാക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടില്ലേ നാക്ക് ചൊറിയുന്നില്ലേ ഭയങ്കര ഡെൻസാ തേൻ തന്നെ ഇവിടെ തൊണ്ട കയറാറുണ്ട് ക്ലിയറായി പോവാ പക്ഷേ അതല്ലടാ ഇത് ഒരു ഇച്ചിങ് ഫീൽ ചെയ്യുന്നില്ലേ നാക്കില് അതിൽ തേനീച്ചയുടെ കൊമ്പൊക്കെ ഉള്ള കാരണം ഉണ്ടാ തോന്നുന്നുണ്ട് നാക്കുമ്പോൾ ഒരു ചെറിയൊരു ഇച്ചിങ് ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് അരിച്ചു കഴിയുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ആള് പറഞ്ഞത് ഉള്ളിലെ മറ്റേ സാധനമൊക്കെ ഉണ്ട് അതിന്റെ
ഇതിലതിന്റെ കൊമ്പും ചില്ലൊക്കെ ഉണ്ട്. ആള് ഇനിയും വേണോ ഇനിയും വേണോ എന്നാട്ടോ ചോദിച്ചോണ്ടിരിക്കണത്. ഇതെനിക്ക് തോക്കാം. അരിവാള് പോലത്തെ നീട്ടത്തിലുള്ള ഒരു ഷേപ്പിലാണ് ഇവരുടെ കത്തി. അത് കഴിഞ്ഞിട്ട് ഇവര് തന്നെ അതൊരു അരിപ്പയിൽ അരിച്ച് തരുന്നുണ്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ നല്ല മൂർച്ചുള്ള കത്തിയാണ്ടോ അത്. കൂടോടക്കന്നെ പിഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറിലായിരുന്നു തേനുണ്ടായിരുന്നത്. അപ്പൊ രണ്ടു ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആവും പറഞ്ഞു. ഇത് അവരെടുത്ത സമയത്തൊന്നും ജസ്റ്റ് പിഴിഞ്ഞിട്ട് തന്നിട്ടുള്ളു. എന്റെ അടുത്ത് ഇനി ഒന്നും കൂടി അരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളിൽ സൂക്ഷിക്കാന്ന് പറയുമ്പോ ചില്ല് പാത്രങ്ങളിൽ സൂക്ഷിക്കാനാണ് ആള് പറഞ്ഞത്. സ്റ്റീലിന്റെയിലും പ്ലാസ്റ്റിക്കിലും ഒന്നും വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പോപ്സി. പോപ്സി ഇവര് വന്നപ്പോ തൊട്ടിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെയായിരുന്നു, മാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് പോപ്സിക്ക് കുറച്ച് തേനൊക്കെ കൊടുത്തു. കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ അവര് കുപ്പിയുടെ തൂക്കൊക്കെ അളക്കണത്. ആകെ കുറച്ച് തേനുള്ള കേട്ടോ. അപ്പൊ ഇന്നലെ ഇവരെന്നെ കണ്ടപ്പോ തൊട്ടിട്ട് ഞാൻ തേൻ വേണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ആ തേൻ മൊത്തം എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അവരെനിക്ക് തരും ചെയ്തു. കഷ്ടിച്ച് 1 കിലോ തേനാണ് ഉള്ളത്. ഫുള്ളായിട്ട് 1 കിലോ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് കുറവുണ്ട് എന്ന് ആള് പറഞ്ഞു. പിന്നെ തൂക്കം നോക്കിട്ട് കാര്യമില്ല, ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു തേനല്ലേ. അപ്പൊ നമ്മള് പിന്നെ പൈസ നോക്കില്ല, കിട്ടിയത് അങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ ദാദിക്ക് ദാദ പറഞ്ഞ പൈസ ഒക്കെ കൊടുത്തപ്പോ ദാദി ഹാപ്പി ആയി. തേൻ കിട്ടിയപ്പോ ഞാനും ഹാപ്പി ആയിട്ടോ. തേൻ കുപ്പി കിട്ടിയപ്പോ തൊട്ടിട്ട് ഞാനത് തൊട്ടു നോക്കി നിക്കായിരുന്നു കേട്ടോ. ഇതിലതിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ഡസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നും കൂടി ഇത് തുണിയിലിട്ട് അരിക്കണം, നല്ലോണം ഡസ്റ്റ് ഉണ്ട് ഇതില്. സംഭാരം കുടിക്കണ പോലെ അതോറ്റണു. ഇതിൽ ഫുള്ള് ഡസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഒന്നും കൂടെ അരിച്ചിട്ട് വേണം കഴിക്കാൻ. ആ നടുക്കിരിക്കുന്നത് 1 ദിവസം വെച്ചിട്ടുള്ള തേനാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കളർ മാറിയിട്ടുണ്ട്. മറ്റേത് പിന്നെ കട്ടൻ കാപ്പിയാണ് കേട്ടോ ഗ്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.